എല്ലാവർക്കും അമ്മാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞി വ്ളോഗായിട്ടാണ്. ഉച്ചക്കത്തെ ഊണും ഉച്ചയ്ക്ക് നമ്മൾ ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പം നമ്മുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ നിന്ന് മീനും മത്തിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുണി കഴുകി വെച്ചിരിക്കുന്നത് കൊണ്ട് വിരിച്ചിടണം. മുകളിലാണ് നമ്മൾ തുണിയെല്ലാം ഇടുന്നത്. എല്ലാം വിരിച്ചിട്ടു. ഇനി നേരെ ചെന്നിട്ട് വേണം കറിയൊക്കെ വെക്കാൻ. മീൻ വെട്ടണം. ഇപ്പോൾ ദേ നമ്മുടെ മീൻ വെട്ടിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് നമുക്ക് ഇതുപോലെ മത്തിയൊക്കെ കിട്ടുന്നത്. ഇവിടെ അങ്ങനെ മത്തി ഇതുപോലെ നെയ്യുള്ള മത്തി കിട്ടത്തില്ല. അങ്ങനെ ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. ഇപ്പം എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് കൈ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നമ്മൾ എടുക്കണം. ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ധൃതി വെച്ചത് പൊളിക്കാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട. ഇപ്പം ഞാൻ അതിലേക്കുള്ള അരപ്പെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് കറിയെല്ലാം വെച്ച് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് വേണം നമുക്കിപ്പോൾ വെളിയിൽ പോകാനായിട്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ബോട്ടിൽ വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓണത്തിന് മുമ്പേ വരെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വേണം. എല്ലാം തീർന്നിരിക്കുകയാണ്. അതൊന്ന് വെളിയിൽ പോയി മേടിക്കണം. അതിനായിട്ടാണ് ഇന്ന് വെളിയിൽ പോകുന്നത്. ഇപ്പോൾ ഇതേ മത്തിയൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ കഷ്ണിക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കറി വെച്ചെടുക്കാം. ഇനിയിപ്പോൾ ക്യാബേജാണ്. ക്യാബേജ് തോരൻ വെക്കാനായിട്ടാണ്. ഞാൻ ക്യാബേജ് ഇതിലാണ് അരിഞ്ഞ് ഇതാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ചോപ്പറിൽ ചെയ്തെടുക്കും. ചോപ്പറിൽ തീരെ പൊടിയായിട്ടാണ്. ഇവിടെ അത്ര പൊടിയാക്കുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലെ ആക്കിയെടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതും എളുപ്പമാണ്. സവോളയും ഇതിലെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എളുപ്പമാണിത്. ചോപ്പറിൽ നല്ല ഈസിയാണ്. നമുക്ക് എന്താ വെളിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് എന്തുവാ ബോട്ടിൽ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാനാണ്. അത് ഒരാഴ്ചയ്ക്ക് ഇപ്പുറം ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി വർക്കുകളൊന്നും ഇതുപോലെ എടുക്കുന്നില്ലായിരുന്നു. സാധനങ്ങളൊക്കെ പോയി വെളിയിൽ പോയി മേടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ നമ്മളങ്ങനെ ഓർഡറൊന്നും എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കാൻ. അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. കുറച്ചൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് അത്യാവശ്യമായിട്ട് വെളിയിൽ പോകേണ്ടത്. അത് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ പോകണം. അല്ലെങ്കിൽ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഇപ്പോൾ തോർന്നൊക്കെ നിൽക്കുന്ന സമയത്ത് പോയി മേടിച്ചെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നാളെയൊക്കെ ഏട്ടൻ ജോലിക്കൊക്കെ പോകുമ്പം പിന്നെ നമുക്ക് വെളിയിൽ പോയി കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ കുട്ടികളെ കൊണ്ട് വെളിയിൽ പോയി മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഉച്ചയ്ക്ക് തന്നെ പോയി എല്ലാം മേടിച്ചിട്ട് വരുന്നത്. ഇപ്പോൾ ദേ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കറി റെഡി ആയിട്ടുണ്ട്. മത്തി ഇങ്ങനെ വെക്കുന്നത് അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇതുപോലെ കറി വെച്ച് റേഷൻ കടയിൽ അരിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. നെയ്യൊക്കെയുള്ള മത്തിയാണെങ്കിൽ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് താളി ചോദിക്കണം.
അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ മീൻകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇനി അടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കണം. അത് ഇതുപോലെ ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ ഇളക്കിയിട്ടാണ് തോരന് ഇടുന്നത്. ഇവിടെ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. ഇവിടെ ഇതുപോലെ മെല്ല പോലെ വെക്കണതാണ് കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ തോരനും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. നമുക്ക് മഴ വരുന്നതിന് മുമ്പേ തന്നെ പോയിട്ട് തിരിച്ചു വരണം ചോറിണ്ടിട്ട്. ഞാനിപ്പോൾ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ അതെല്ലാം കാണിച്ചും തരാം ഈ വീഡിയോയുടെ അവസാനം. ഇപ്പം ഇവിടെ നമ്മുടെ തോരനും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചോറുണ്ണാം. മീൻകറിയും ചോറും തോരനും എല്ലാം റെഡിയായിട്ടുണ്ട്. ദേ ഇവിടെ ഉണ്ണാനും ആൾ റെഡി. ഇനിയിപ്പോൾ ദേ നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് ദേ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇവിടെ വണ്ടിയേൽ രണ്ടാക്കും ഒരുപോലെ തന്നെ ഫ്രണ്ടിൽ നിൽക്കണം, അതിനെപ്പോഴും വഴക്കാണേ. ഇപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെയിൻ റോഡിലോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം. ദേ ഇപ്പം നമ്മൾ റോഡിലെത്തി. നമുക്ക് വേറൊരു ആവശ്യത്തിനും കൂടെ പോകണമായിരുന്നു, അത് പോയിട്ടാണ് നമ്മൾ കടയിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിപ്പം ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത് GPO ജംഗ്ഷനിലാണ്. ഞാൻ അവിടെ ഒരു കടയുണ്ട്, ബാലാജി വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് ഞാനിതെല്ലാം മേടിക്കുന്നത്. എപ്പോഴും ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത്. കുട്ടികളുടെ ബുക്കും കാര്യങ്ങളും അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും അവിടെ കിട്ടും, നല്ല ഐറ്റംസാണ് എല്ലാം. ഇപ്പം ദേ ഞാൻ എല്ലാം മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാം. എന്താക്കാം, ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കുറച്ചിപ്പം ഇതുപോലെ ഓർഡർ തരുന്നവർക്ക് അവർ പറയുന്ന കളർ കോംബോയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കളറൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ചിലതൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം അതേ ഇത് വൂളൺ ത്രെഡാണ്, ഇതിനാണെങ്കിൽ 15 രൂപയാണ് ഒരെണ്ണത്തിന്. അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ആ കടയിൽ നിന്ന് മേടിച്ച നല്ല ഇതാണ്. ദേ ഇതുപോലെ കുറച്ച് വൂളൻ ത്രെഡ് മേടിച്ചിട്ടുണ്ട്. കൂടുതലും ഈ വട്ടം വന്നിരിക്കുന്ന വർക്ക് വൂളൻ ത്രെഡും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ചെറിയ ഫ്ലവർ മേടിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിന് 15 രൂപയാണ്. ഇത്ര എണ്ണത്തിന് 15 രൂപയാണ്. ഇതിൻ്റെ വലുതിന് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചാണ്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് പെയിൻ്റാണ്, അർക്കിൻ്റെ പെയിൻ്റ് മേടിച്ചിട്ടുണ്ട്. 2-3 കളറ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ബോട്ടിലിന് 20 രൂപയൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ 20-22 അങ്ങനെയൊക്കെ വില വരും. ഇപ്പോൾ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കും ചെയ്യാറുണ്ട്, പെയിൻ്റ് അടിച്ചിട്ടുള്ള വർക്കുകളും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മേടിച്ചിരിക്കുന്നത് ഇത് ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചതാണിത്. അതിന് ഒരെണ്ണത്തിന് 15 രൂപയാണ്. ഇത്ര സാധനങ്ങളാണ് അവിടെ പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ, എങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Thank you.